നമസ്കാരം ഭീകര സംഘടനയായ ഐ എസ് എൽ ചേർന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ബാലുശേരി സ്വദേശി പ്രജു എന്ന മുഹമ്മദ് അമീൻ എട്ട് വർഷം മുമ്പ് നാടുവിട്ടതാണെന്ന് ഭാര്യ സലഭി പ്രഭാഷകനായ മുജാഹിദ് ബാലുശ്ശേരിയുമായി ഇയാൾക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ചാണ് ഭർത്താവ് നാടുവിട്ടതെന്നും ആത്മഹത്യയുടെ വക്കിലാണെന്നും യുവതി മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി എട്ടിലാണ് മതം മാറിയ പ്രജു എന്ന മുഹമ്മദ് അമീനുമായി യുവതിയുടെ വിവാഹം നടന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇയാളെ കാണാതായി മുജാഹിദ് ആശയത്തിൽ വിശ്വസിച്ചിരുന്ന ഭർത്താവിന് പ്രഭാഷകനായ മുജാഹിദ് ബാലുശ്ശേരിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും യുവതി പറയുന്നു സലഫി മതപ്രചാരണ സംഘമായ തബ്ലീഗ് ജമാഅത്തിലേക്ക് വരാൻ തന്റെ ഭർത്താവ് ക്ഷണിച്ചിരുന്നു പക്ഷേ സുന്നി വിശ്വാസിയായതിനാൽ പറ്റില്ലെന്നും അവർ അറിയിച്ചു വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ പ്രജു മതം മാറിയിരുന്നു പക്ഷേ പ്രജുവിന്റെ വീട്ടുകാരുമായും നല്ല ബന്ധത്തിലായിരുന്നു നല്ല മാന്യമായാണ് പെരുമാറിയിരുന്നത് അതുകൊണ്ടാണ് വിവാഹം കഴിക്കാൻ തയ്യാറായത് മുജാഹിദ് വിഭാഗത്തിന്റെ ആശയവുമായി നല്ല ബന്ധമായിരുന്നു മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രഭാഷണങ്ങളാണ് സ്ഥിരം കേട്ടിരുന്നത് സുന്നി പണ്ഡിതന്മാരുമായുള്ള സംവാദങ്ങൾ സ്ഥിരമായി കേൾക്കുമായിരുന്നു ഇടയ്ക്ക് തബ്ലീഗ് ജമാഅത്തിൽ ആകൃഷ്ടനായി തന്നോടും മകനോടും തബ്ലീഗിൽ ചേരാൻ ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങൾ സുന്നികളാണ് അത് വിട്ട് ഒരിടത്തേക്കുമില്ലെന്ന് പറഞ്ഞു പ്രജുവിന്റെ ഭാര്യ പറയുന്നു ഐ എസിലെത്തുമെന്ന് ഒരിക്കലും കരുതിയില്ല കേരളത്തിലോ പുറത്തെവിടെയെങ്കിലോ മറ്റാരെങ്കിലോ വിവാഹം ചെയ്ത് കഴിയുകയായിരിക്കുമെന്നാണ് കരുതിയത് മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ട് ഞങ്ങളും ഞെട്ടിയിരിക്കുകയാണ് ഐ എസ് ആശയങ്ങളൊന്നും വീട്ടിൽ പറഞ്ഞിരുന്നതായി ഓർക്കുന്നില്ല ഒരു കൊലപാതക കേസിൽ പ്രതിയായിരുന്നുവെങ്കിലും കോടതി നിരപരാധിയാണെന്ന് പറഞ്ഞ് വിട്ടയച്ചതാണെന്നും യുവതി വ്യക്തമാക്കി കേസ് നടത്തിപ്പിനായി യുവതിയുടെ മാതാവിന്റെ പേരിൽ ഉണ്ടായിരുന്ന സ്ഥലം പണയപ്പെടുത്തുകയും സ്വർണം വിൽക്കുകയും ചെയ്തിരുന്നു ഇയാൾ മറ്റു പല വിവാഹങ്ങളും കഴിച്ചിരുന്നതായി പിന്നീട് മനസ്സിലായതായും യുവതി വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലാണ് ഭർത്താവ് ഭീകര സംഘടനയായ ഐ എസ്സിൽ ചേർന്നുവെന്നറിയുന്നത് ഇപ്പോൾ മാനസികമായി തകർന്നിരിക്കുകയാണ് വാർത്ത പ്രചരിച്ചതു മുതൽ സമൂഹത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് എല്ലാവരും പേടിയോടെയാണ് കാണുന്നത് എനിക്കും കുടുംബത്തിനും ഇത്തരം ആശയങ്ങളുമായി ഒരു ബന്ധവുമില്ല പിതാവ് ഐ എസ് എൽ ആണെന്ന വാർത്ത വന്ന സാഹചര്യത്തിൽ ഏകമകന്റെ ഭാവിയോർത്ത് ആശങ്കയിലാണെന്നും യുവതി പറയുന്നു കൂലിപ്പണി ചെയ്താണ് മാതാവും മകനും ഉൾപ്പെടുന്ന കുടുംബത്തെ നോക്കുന്നതെന്ന് യുവതി പറഞ്ഞു ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യമാണ് വീടും പുരയിടവും അതിപ്പോൾ പണയത്തിലുമാണ് ഇരുപത് ലക്ഷം രൂപ വേണമെന്നാണ് വായ്പയെടുത്തയാൾ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ തൻ്റെ ഇരുചക്ര വാഹനവുമായി വീട്ടിൽ നിന്നിറങ്ങിയതാണ് പ്രജു പിന്നീട് വന്നിട്ടില്ല ഇതോടെ തന്റെ വാഹനവും നഷ്ടപ്പെട്ടു ഈ വാഹനത്തിന്റെ വായ്പയും തന്റെ ബാധ്യതയായി മാറി ഭർത്താവ് വരുത്തിവെച്ച കടക്കണിയിൽ നിന്ന് രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണുമെന്നും യുവതി മാധ്യമങ്ങളോട് പറഞ്ഞു വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്